ഇന്ന് കേരളത്തിനെ നടക്കിക്കൊണ്ട് വയനാട് വലിയൊരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്. 500 മുതൽ 1000 ആൾക്കാരെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എവിടെയാണ്, അത് എങ്ങനെയാണ് ഉണ്ടായത്, ഏത് സമയത്തുണ്ടായി എന്നുള്ളത് പരിശോധിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണമായ കാര്യങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ കൂടെ പരിശോധിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. രാവിലെ ഞാൻ ന്യൂസ് ചാനൽ ഇട്ട് നോക്കിയപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. അപ്പൊ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ വല്ല ഉരുൾപൊട്ടൽ ആയിരിക്കും എന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വലിയ വലിയ ഒരു ലാൻഡ് സ്ലൈഡാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 500 മുതൽ 1000 ആൾക്കാരെ ഇത് നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് വയനാടുള്ള മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ആ ഒരു ജംഗ്ഷൻ മൊത്തത്തിൽ വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ സ്ഥലം കഴിഞ്ഞ് ചൂരൽ മല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസും കൂടെ ഉണ്ട്. അവിടെയും വരെ ഇതിന്റെ ഒരു വ്യാപ്തി ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഏകദേശം 70 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം, നിങ്ങൾ നാലു 2 മുമ്പ് നമ്മളിപ്പം മറ്റേ അർജുന്റെ ഒരു കേസുണ്ടായപ്പം ഒരു ദുരന്തമുണ്ടായ മലയാളികളെല്ലാം ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞു. 2 ആയി, അതിനു മുമ്പേ തന്നെ വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ തേടി വന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്റെ ഒരു വീഡിയോയുടെ സൈഡിൽ നിങ്ങൾ ഒരു 3D വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കും. ഗൂഗിൾ എർത്തിന്റെ ഒരു 3D വീഡിയോ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ആ ഒരു ലാൻഡ് സ്ലൈഡ് ഏകദേശം ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മല, ആ മലയുടെ നടുഭാഗത്ത് നിന്നും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ പശ്ചിമഘട്ടം പർവ്വതനിരകളാണ് ഈ കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് വലിയ രീതിയിൽ ആ മണ്ണ് ഇടിഞ്ഞു പോയതുപോലത്തെ ഒരു ഇത് നമുക്ക് ഗൂഗിൾ എർത്തിൽ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ഗൂഗിൾ എർത്തി പോയി കാണാം. അപ്പം ഈ ഒരു മണ്ണ് ഇടിച്ച് നേരെ വരുന്ന ആദ്യത്തെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്താണ് ഈ മണ്ണിടിഞ്ഞ് ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന് ആദ്യം വന്നത്. പിന്നെ ഈ മുണ്ടക്കൈ നിങ്ങൾക്ക് കാണാൻ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജൊക്കെ തകർന്നു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ 24 ന്യൂസിൽ നമ്മൾ കണ്ടോണ്ടിരുന്ന ഞാൻ ഈ ചൂരമല എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ളതാണ്. മുണ്ടക്കൈയിലേക്ക് പല സ്ഥലങ്ങളിലോട്ടും ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റിയില്ല. ചൂരൽ മല എന്ന് പറയുന്ന സ്ഥലമാണ് ആ തൊട്ട് താഴെ വരുന്നത്. അവിടേക്കും ഈ ലാൻഡ് സ്ലൈഡ് വലിയ രീതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 500 മുതൽ 1000 ആൾക്കാരെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മലകളിലെ പല സൈഡിലേക്ക് ചിന്നിച്ചെതറി ഓടിപ്പോയിട്ടുണ്ട്. അവരെല്ലാം പല സ്ഥലങ്ങളിൽ പെട്ടുകിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, വലിയ നല്ല വലിയ രീതിയിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെ ശരീരം, മൃതശരീരങ്ങളൊക്കെ കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരെയൊക്കെയാണ് വെള്ളത്തിൽ ഒഴുകി വന്ന് കണ്ടെത്തിയെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത്ര വലിയ ഒരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഭാഗത്ത് ഇതുവരെ ഉണ്ടാവുന്നതിനേക്കാൾ കൂടിയ രീതിയിൽ മഴ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ നിന്നപ്പം പിന്നെ മുറ്റുംകാലി വരാൻ കലിഞ്ഞ് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, മോളിൽ നിന്നോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പിന്നെ വേറെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നമുക്ക് ജീവനാണോ വലുത്, നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ അക്കരെ മലയെ പോവാം. അങ്ങനെ നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറം പോയപ്പോൾ ആ മലയെ കയറിയിട്ട് നമ്മൾ നിന്നോ നിന്നപ്പോൾ നമ്മൾ തൊട്ട അയൽവാസിയാണ് വിജയൻ പറയുന്നത്. അപ്പോൾ അയാൾ ടോർച്ച് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് വിളിച്ചു ഞങ്ങളെ. അപ്പൊ മൂപ്പര് വരാന്ന് പറഞ്ഞു, പക്ഷെ വന്നിട്ടില്ല. പുള്ളി പറയുന്നത് 11 ആയപ്പോഴേക്ക് തന്നെ ഇതിന്റെ ഒരു ഒരു ഇത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും, ആ എന്തോ ഒരു അപകടം വരുന്നു എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പലവരുടെ വീഡിയോയിൽ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഏകദേശം ഒരു 12 സമയത്താണ് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഇതേപോലത്തെ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ലാൻഡ് സ്ലൈഡ് അല്ല, ഇതിന് തൊട്ട് മുമ്പേ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തുടങ്ങും. ചില സമയത്ത് ഈ മണ്ണിടിച്ചിന് മുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു പ്രദേശത്ത് ഒരു മണ്ണിന്റെ ഒരു വളരെ വൃത്തികെട്ട ഒരു ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പുഴ അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ പുഴയിൽ കൂടെയാണ് ഇത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡിൽ മണ്ണൊക്കെ ഇടിഞ്ഞു വന്നത്. ഈ പുഴയുടെ 2 താമസിക്കുന്ന ആൾക്കാരെയാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. രാത്രി ഒരു മണിയോടെ തന്നെ ആദ്യത്തെ ഒരു വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞ് വരികയാണ് ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് 2 ഇത് സംഭവിച്ചു. ചിലവർ 3 വലിയ ശബ്ദം കേൾക്കുന്നതായിട്ട് ചിലവർ പറയുകയുണ്ടായി, മറ്റു ചിലർ 2 വലിയ ശബ്ദം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. വെളുപ്പിന് 4 പോലും മണ്ണിടിയുന്ന ശബ്ദം കേട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇച്ചയോടെ തന്നെ ഒരു 1-2 സമയത്തൊക്കെ അവിടെ വലിയ രീതിയിൽ വെള്ളം പിന്നെയും കരകവിഴിഞ്ഞ് ഒഴുകാൻ ഉണ്ടായി. അതായത് ഉൾക്കാട്ടിൽ എവിടെയോ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കാലാകാലങ്ങളായി ഇതിനു മുമ്പേയും ഈ ഒരു സ്ഥലത്ത് മുന്നേ ഉരുൾപൊട്ടൽ ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇനി ഈ ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പലവർക്കും അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ അതിന് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന വെച്ചാൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മലയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം, മല എന്ന് പറയാം, നമുക്ക് ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരു മലയായിരിക്കും. ഈ മലയിൽ വൻതോതിൽ മഴ ലഭിക്കുന്ന സമയത്ത് ഈ മലയിലേക്ക് വെള്ളം വലിയ രീതിയിൽ മലയ്ക്കുള്ളിൽ വെള്ളം സ്റ്റോർ ആകും, മണ്ണിന്റെ അടിയിലേക്ക് ഒബ്സർവ് ചെയ്ത് വെള്ളം എടുക്കും. അപ്പൊ ഈ വെള്ളം ഈ മലയുടെ അടിയിൽ കെട്ടി കെട്ടി കിടക്കും. അപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ അതിന് മേളിൽ ഈ മണ്ണിലേക്ക് ഈ വെള്ളം തങ്ങി ഇറങ്ങില്ല. ചില സമയങ്ങളിൽ ഇതിന്റെ അടിയിൽ പാറയൊക്കെ ആയിരിക്കും. വലിയ രീതിയിൽ വെള്ളം ഈ മണ്ണിൽ കെട്ടി ഒതുങ്ങിയ ശേഷം ഇത് പെട്ടെന്ന്
മലയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വെള്ളം ഇതിനകത്തേക്ക് സ്റ്റോർ ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് വരെയാണ് ചെയ്യുന്നത്. അതാണ് ഉരുൾപൊട്ടലിനുള്ള പ്രധാന ഒരു സാധ്യത. പിന്നെ ഉള്ളത് സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഭാസം നടക്കാറുണ്ട്. അതായത് മുൻ വർഷങ്ങളിലോ അല്ലെങ്കിൽ മുൻ സമയങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മണ്ണിന്റെ അടിയിൽ നമ്മുടെ ഈ എലി തുരക്കം പോലെ തന്നെ വലിയ വലിയ ദോരങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയ ഗുഹകളും കാര്യങ്ങളൊക്കെ അതിന് അടിയിൽ ഉണ്ടാവാറുണ്ട് ഈ മലകളിലൊക്കെ. അപ്പൊ ഇത് ഈ പഴയ ഉരുൾപൊട്ടൽ ചെറിയ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ ശേഷം ഇത് അങ്ങനെ ഒരു വിണ്ട് കീറൽ പോലെ ഇതിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ കാണും. പിന്നീട് ഒരു വലിയ മഴവെള്ളം ഒരു മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്ന സമയത്ത് വൻതോതിൽ വെള്ളം ഇതിനകത്ത് അടഞ്ഞ് പിന്നെയും ഒരു വലിയ ലാൻഡ് സ്ലൈഡിലേക്ക് ഇത് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ പ്രധാനമായിട്ട് ഈ പശ്ചിമഘട്ട മേഖലകളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കും. വൻതോതിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ മൂന്നാർ പോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ വൻതോതിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ ജനസംഖ്യകൾ കൂടുതൽ മരണസംഖ്യ കൂടാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഒരു ഇതാണ്. എന്തായാലും വയനാട് ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇനിയും കാഷ്വാലിറ്റീസ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ സുരക്ഷിതമായിരിക്കുക. പിന്നെ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ഡിസാസ്റ്റർ ടൂറിസം എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കുറേമാർ വണ്ടിയും പാട്ടയൊക്കെ എടുത്ത് ഇത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്നവരോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പോയി ആ റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കാണാൻ പോകും. ആ റോഡുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആംബുലൻസ് ഫയർഫോഴ്സ് വെൽഡറിയൊക്കെ വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാക്കും. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കി അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും എന്നല്ലാതെ വേറൊരു കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പോവാതിരിക്കും. അതേപോലെ തന്നെ ഇപ്പം നിലവിലൊരു സാഹചര്യത്തിൽ എല്ലായിടത്തും വലിയ സീനുകളാണ്. ഇപ്പം പാലക്കാട് ഈ പറയുന്ന മലപ്പുറത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം കെട്ടും. പാലങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. ചാലക്കുടിയ നമ്മളെ തൃശ്ശൂർ അതരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ നിറഞ്ഞു കവിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത് പശ്ചിമഘട്ട മേഖലകളിലേക്കുള്ള ടൂറിസമൊക്കെ പരമാവധി ഒഴിവാക്കുക. കേരളത്തിലെ മിക്ക പശ്ചിമഘട്ട ടൂറിസം മേഖലകളും ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അർജന്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടൊന്നും പോയിട്ട് യാതൊരു വിധ കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണാൻ പോകാം. നിലവിൽ ഈ മഴയുടെ സാഹചര്യത്തിൽ കാണാൻ പോകാതിരിക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് കൂടെ പുഴയും മറ്റുമൊക്കെ ഒഴുകുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കുക. വെള്ളപ്പൊക്കൽ ഉണ്ടാവുന്നെങ്കിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു കടമയാണല്ലോ. നമ്മൾ സൂക്ഷിക്കുക, ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വലിയ രീതിയിൽ നോക്കിക്കാണുക. ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.